നമസ്കാരം. സി പി എമ്മിന്റെ ആളെക്കൊല്ലൽ പല വിധമാണ്. കണ്ണൂർ ഭാഗത്തൊക്കെ തന്നെ വടിവാള്, ബോംബ്, സ്റ്റീൽ ബോംബ് തുടങ്ങിയവ ഈ അടുത്ത കാലത്തും കണ്ടെടുത്തിരുന്നു. അതൊരു രീതിയാണ്. ഇതൊക്കെ ശേഖരിച്ചു വെക്കും. തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ ആരെങ്കിലും കൊല്ലണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പാർട്ടി തന്നെ, നേതാക്കൾ തന്നെ ഇടപെട്ട് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് പതിവ്. അത് വലിയ ആസൂത്രകന്മാരുമൊക്കെ നേതാക്കളായിട്ടുണ്ട്. അവരുടെയൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. എങ്ങനെയെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള നടപടികളിലൂടെ ഒരു സാമൂഹ്യമായ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ തങ്ങൾക്ക് വലിയ ആവശ്യമൊന്നുമില്ലാത്തവർ, അല്ലെങ്കിൽ തങ്ങളുടെ കാര്യങ്ങൾക്ക് പിറകെ പോകാത്തവരെ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തവരെ ഇല്ലാതാക്കുക പല വിധമാണ്, ഒഴിവാക്കുക പല വിധമാണ്. ഈ സഖാക്കൾക്കിടയിൽ തന്നെ ഇപ്പോൾ ഇത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് അവനവന് വേണ്ടപ്പെട്ടവർ മാത്രം, അവനവൻ്റെ ആൾക്കാർ മാത്രം മുമ്പോട്ട് വന്നാൽ മതി, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് സന്ദേശം എന്ന സിനിമ വീണ്ടും ഓർമ്മ വരുന്നു. അത് അതിൽ പറയുന്നത് പോലെ, ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അണികൾ ചേർന്നാൽ മതി, അല്ലെങ്കിൽ പ്രവർത്തകർ ചേർന്നാൽ മതി, അല്ലെങ്കിൽ നേതാക്കളുടെ ഇഷ്ടപ്രകാരമേ എല്ലാം നടക്കൂ എന്നുള്ളതാണ്. പലപ്പോഴും സി പി എമ്മിൻ്റെ ചരിത്രം പരിശോധിച്ചാലും ഇങ്ങോട്ട് ഈ പുതിയ കാല ചരിത്രം ഒന്ന് നോക്കിയാലും ഒക്കെ മനസ്സിലാകുന്നത്, ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി ഒരു സി പി എം പ്രവർത്തകയായ യുവതി ആത്മഹത്യ ചെയ്തു. അതാണ് ഈ വാർത്തയ്ക്ക് ആധാരം. 10-40 വയസ്സുള്ള ഒരു പാവം സ്ത്രീ. അവർ ദീർഘകാലമായി സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മാത്രമല്ല ആശാവർക്കറായി ജോലി ചെയ്യുന്നു. കുടുംബം പോറ്റാനൊക്കെ വലിയ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ജീവനൊടുക്കുകയായിരുന്നു. അവരുടെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും സി പി എം മാനസികമായി പീഡിപ്പിച്ചും ആളെ കൊല്ലും എന്നതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പാറശാലയിൽ സി പി എം ഓഫീസിനായി ഏറ്റെടുത്ത കെട്ടിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആശാവർക്കറായ ആശ എന്ന യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സി പി എം പ്രാദേശിക നേതാക്കളുടെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഈ കുറിപ്പിൻ്റെ ഒരു ഭാഗത്ത് അവർ എഴുതിയിട്ടുണ്ട്. അവർ മറ്റു പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അറിയുകയാണെങ്കിൽ തീർച്ചയായും പ്രേക്ഷകരെ അറിയിക്കാം. ഇന്ന് രാവിലെ യുവതിയുടെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനെത്തിയ പോലീസിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇന്നലെ രാത്രിയാണ് ഉദയൻകുളങ്ങരയിൽ അഴീക്കോണം സ്വദേശി ആശയെ തൂങ്ങി മരിച്ച നിലയിൽ ഈ കെട്ടിടത്തിൽ കണ്ടത്. അതുപോലെ തന്നെ ചെങ്കൽ പഞ്ചായത്തിലെ ആശാവർക്കറും കുടുംബശ്രീ പ്രവർത്തകയുമായ ഇവർ പാർട്ടിയുടെ സജീവ പ്രവർത്തകയാണ്, അനുഭാവിയാണ്. എന്നാൽ പാർട്ടി പ്രവർത്തകയൊന്നുമല്ല, അനുഭാവി മാത്രമാണെന്നൊക്കെയാണ് സി പി എമ്മിൻ്റെ വിശദീകരണം കേട്ടത്. എല്ലാത്തിനും ന്യായീകരണവും വിശദീകരണവും ഉണ്ടല്ലോ. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും അന്ധമായി തന്നെ ഇങ്ങനെ തള്ളിപ്പറയാനും ന്യായീകരിക്കാനും ഈ പാർട്ടി കഴിഞ്ഞ് ലോകത്ത് ഏത് പാർട്ടിയും ഉള്ളൂ എന്നുള്ള കാര്യമാണ്. അത്രയും ഉളുപ്പില്ലാതെ ന്യായീകരിച്ച് കളയും. കണ്ണൂരിൽ അവിടെ ബോംബ് കണ്ടെത്തിയപ്പോൾ, കതിരൂരിൽ ബോംബ് കണ്ടെത്തിയപ്പോൾ അതിൽ പരിക്കേറ്റ ആളുകളൊക്കെ സി പി എമ്മിൻ്റെ അനുഭാവികൾ മാത്രമാണ്. അവരുടെ കാര്യത്തിലൊന്നും സി പി എമ്മിനോ സി പി എം കണ്ണൂർ നേതൃത്വത്തിനോ ഒന്നും ഒരു ഉത്തരവാദിത്വവുമില്ല. ഇങ്ങനെ കൈകഴുകാനും ന്യായീകരിക്കാനും നിങ്ങളെ കഴിഞ്ഞേ ഉള്ളൂ. അണികളിത് കേൾക്കണം കേട്ടോ. അണികളും പ്രവർത്തകരുമൊക്കെ ഇത് കേൾക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പാർട്ടി കൂടെ ഉണ്ടാകും, കൂടെ ഉണ്ടാകും എന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന പല അണികളുമുണ്ട്. അവരൊക്കെ ഇത് കേൾക്കണം. വെറും കരിക്കിൻ ചണ്ടി പോലെ നിങ്ങളെ എടുത്ത് ദൂരോട്ട് കളയും, എടുത്ത് ദൂരോട്ട് വലിച്ചെറിയും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് കൊടി പിടിക്കാനും, അല്ലെങ്കിൽ പാർട്ടിക്ക് കൊടി പിടിക്കാനും, കീജയെ വിളിക്കാനും ഒക്കെ മതി. നിങ്ങൾ കൊടി കെട്ടാനും തോരണം കെട്ടാനും ഒക്കെ മതി. നിങ്ങൾ വോട്ട് ചെയ്യാനും ഒക്കെ മതി. നിങ്ങൾ അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് നിങ്ങളെയൊന്നും വേണ്ട എന്നുള്ള കാര്യം പല പല ഉദാഹരണങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രവർത്തകരും അണികളുമൊക്കെ ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. 2 ദിവസമായി ഈ സ്ത്രീയെ കാണാനില്ല എന്ന് കാണിച്ച് അവരുടെ ഭർത്താവ് പരാതി നൽകിയിരുന്നതാണ്. തുടർന്ന് ഇപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു. അവരുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം തഹസിൽദാരെത്തി മൃതദേഹം ഇൻക്വിസ്റ്റൊക്കെ നടത്തി മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് പ്രതിഷേധമെത്തിയത്. ഇവരുടെ ആത്മഹത്യയ്ക്ക് കാരണം പ്രാദേശിക സി പി എം നേതാക്കളാണെന്ന് നാട്ടുകാർ ആരോപണം ഉന്നയിച്ചു. തുടർന്നാണ് ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഒരു ഭാഗം തഹസിൽദാർ വായിച്ചത്. ഇത് പാർട്ടി മരണകാരണം പാർട്ടി ചെങ്കൽ ലോക്കൽ കമ്മിറ്റി LC മെമ്പർമാരായ കൊറ്റാമം രാജൻ എന്ന് പറയുന്ന വ്യക്തി, അലത്തറവിളാകം ജോയി എന്നിവരുടെ മാനസികമായ പീഡനങ്ങൾ സഹിക്കാനാവാതെയാണ് ഞാൻ ഈ കടുങ്കൈ ചെയ്യുന്നത് എന്ന ആശ ആത്മഹത്യാക്കുറിപ്പിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു. എന്നെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു കൊറ്റാമം രാജൻ. പാർട്ടിക്ക് പരാതി നൽകിയെങ്കിലും ആരും ഒരു നടപടിയും എടുത്തില്ല. ഇത് ചെങ്കലിലെ എല്ലാ നേതാക്കൾക്കും അറിയാമെന്ന് ആശ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടുകൂടി തന്നെ സി പി എമ്മിൻ്റെ ഈ പറഞ്ഞ നേതാക്കളൊക്കെ തന്നെ, കൊറ്റാമം രാജൻ എന്ന് പറയുന്ന നേതാവ്, ഒപ്പം തന്നെ അലത്തറവിളാകം ജോയി എന്നീ രണ്ട് നേതാക്കളാണ് ഇവരെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് പറയുന്നു. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഇവരെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ അപമാനിച്ചതായും പരിഹസിച്ചതായും ഒക്കെ തന്നെ പരാതി വരുന്നുണ്ട്, നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. ഒപ്പം ഒരു ഇതിനെ താങ്ങാനായിട്ട് കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയായാലും ഒരു സാധാരണഗതിയിൽ ഈയിടെ അടുത്ത്
അടുത്ത് പൊട്ടിമുളച്ചു വന്ന ഒരു ഓൺലൈൻ മാധ്യമം സാമ്പത്തിക ബാധ്യത മൂലമാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു അല്പസമയം മുൻപ് അതിൻ്റെ വീഡിയോ കാണാൻ ഇടയായി. എൻ്റെ ഒരു സുഹൃത്തു തന്നെയാണ് അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫായിട്ട് പ്രവർത്തിക്കുന്നത്. പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ താങ്ങി 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 നിൽക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ടല്ലോ. കൈരളി മാത്രമല്ല, വേറെ പല മാധ്യമങ്ങളും ഇതുപോലെ താങ്ങുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. പക്ഷേ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടുകൂടി ഇതിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നേരത്തെ പറഞ്ഞ സാമ്പത്തിക ഇടപാടിൻ്റെ വാർത്തയൊക്കെ നൽകിയല്ലോ, അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രവർത്തകരെയും അതുപോലെ കൂടെ നിൽക്കുന്നവരെയും തട്ടി ഒഴിവാക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് വരെ തള്ളിവിടുകയും ചെയ്യുന്ന ഇതും ഒരു തരത്തിൽ ഒരു കൊലപാതകം തന്നെയാണ്. ഒരു പാവം പിടിച്ച സ്ത്രീയെ പല വാഗ്ദാനങ്ങളും നൽകി, അല്ലെങ്കിൽ അവരെ മാനസികമായി പീഡിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് അതും ശക്തമായ കൊലപാതകത്തിന് തുല്യമായ ഒരു കുറ്റം തന്നെയായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതുസമൂഹവും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത്, ചെങ്കൽ നിവാസികളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപരോധം നടന്നു, അങ്ങനെ പല കാര്യങ്ങൾ നടന്നു. അത് കോൺഗ്രസ് പ്രവർത്തകർ രാഷ്ട്രീയമായി ചെയ്തതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നീതി വേണം എന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ കമ്മിറ്റി, അതിലൊക്കെ ഇവർ പങ്കെടുത്തിരുന്നു. പാറശാല ഏരിയ സെക്രട്ടറി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കുന്നൊക്കെയാണ്. ഇവർക്ക് എല്ലാവർക്കും അന്വേഷണ കമ്മീഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയായാലും ആ പാവം പിടിച്ച സ്ത്രീയുടെ കുടുംബത്തിന് പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ CPMന്റെ രീതി ഇതാണ്, അവർക്ക് വേണ്ടാത്തവരെ, അല്ലെങ്കിൽ അവർക്ക് പാർട്ടി പ്രവർത്തകരാണെങ്കിലും അണികളായാലും അവർക്ക് താല്പര്യമില്ലാത്തവരെ, അവർക്ക് എന്തെങ്കിലും ഗുണമില്ലാത്തവരെ അവർ ഒഴിവാക്കും. അതിപ്പോൾ മാനസികമായി പീഡിപ്പിച്ചായാലും ശരി, കായികമായി ആക്രമിച്ചായാലും ശരി, എങ്ങനെയായാലും പീഡിപ്പിക്കും, ഒഴിവാക്കും. അത് CPMന്റെ ഒരു രീതിയാണ്. ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അണികൾക്ക് വേണ്ടി മാത്രമാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. CPMന്റെ പ്രവർത്തകർക്കും അണികൾക്കും അനുഭാവികൾക്കും വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സഹോദരിയുടെ മരണത്തിൽ, ആ സഹോദരിയുടെ മരണത്തിൽ നമ്മളൊക്കെ തന്നെ ദുഃഖിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. CPMന്റെ പ്രവർത്തകർ, നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരുതരം വോളണ്ടിയറി ആയിട്ട്, അതായത് കൂലിയില്ലാത്ത വേല പോലെ കിടന്ന് കഷ്ടപ്പെട്ട് അവനവൻ്റെ കുടുംബവും മറ്റു കാര്യങ്ങളും ഒക്കെ വിട്ട് കൊല്ലാനും ചാവാനും വെട്ടാനും കുടിപിടിക്കാനും മീങ്കിലാബ് വിളിക്കാനും പോകുന്നവർ ഇക്കാര്യമൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ നന്നായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.